സംസ്ഥാനത്തെ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ചെറുക്കാൻ ജനകീയ ക്യാമ്പയിൻ പ്രഖ്യാപിച്ച ബജറ്റ് അതിക്രമങ്ങളിൽ 5 വർഷം കൊണ്ട് 25% കുറവ് വരുത്തുകയാണ് ലക്ഷ്യം. പൊതുവെ സ്ത്രീ സൗഹാർദ്ദ ബജറ്റാണ് ധനമന്ത്രി തോമസ് ഐസക് സഭയിൽ അവതരിപ്പിച്ചത്. സ്ത്രീകളുടെ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണാനുള്ള പദ്ധതികൾ ബജറ്റിലുണ്ട്. വനിതാ സംരംഭകത്വ വികസനത്തിന് ബജറ്റ് ഊന്നൽ നൽകി. വനിതകൾക്ക് ജോലി കണ്ടെത്താനുള്ള ബൃഹത് പദ്ധതികൾ പ്രഖ്യാപിച്ച ബജറ്റ് വർക്ക് നിയർ ഹോം പദ്ധതിക്ക് 20 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. 9 KSIDC കിൻഫ്ര പാർക്കുകളിൽ വിമൻ ഫെസിലിറ്റേറ്റ് സെന്ററുകൾ തുറക്കുമെന്നതും KSIDC വിമൻ എന്റർപ്രണർ മിഷൻ സ്ഥാപിക്കുമെന്നതും ബജറ്റിലെ പ്രഖ്യാപനങ്ങളാണ്. സ്ത്രീകളുടെ തൊഴിൽ ഭാരം കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് സ്മാർട്ട് കിച്ചൺ പദ്ധതിയും പ്രഖ്യാപനത്തിലുണ്ട്. ഗാർഹികോപകരണങ്ങൾ യന്ത്രവൽകൃതമാക്കുന്നതിന് സഹായമാകുന്ന പദ്ധതിയാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചത്. വർക്ക് നിയർ ഹോമിന് പുറമെ വർക്ക് ഫ്രം ഹോം, അതായത് വീട്ടിലിരുന്ന് പണിയെടുക്കുന്നവർക്ക് വേണ്ടിയുള്ള തൊഴിൽ സാധ്യത കൂടി ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇതിനായി KSFE സ്മാർട്ട് കിച്ചൺ ചിറ്റികൾ ആരംഭിക്കും. ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി തൊഴിൽ കണ്ടെത്തുന്ന സ്ത്രീകൾക്ക് ജോലിക്ക് ആവശ്യമായ ഉപകരണങ്ങൾ വാങ്ങാൻ വായ്പ ലഭ്യമാക്കും. വനിതാ മാധ്യമ പ്രവർത്തകർക്ക് തലസ്ഥാന നഗരിയിൽ താമസ സൗകര്യമടക്കമുള്ള പ്രസ് ക്ലബും പ്രഖ്യാപനത്തിലുണ്ട്. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളുടെ മാപ്പിംഗ് നടത്തുന്നതിന്റെ ഭാഗമായി കുടുംബശ്രീ വഴി വിവരശേഖരണം നടത്തും. ഇതുവഴി സംസ്ഥാനത്ത് സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളിൽ കുറവ് വരുത്തുകയാണ് ലക്ഷ്യം. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും അതിക്രമങ്ങളുടെ മാപ്പിംഗ് നടത്തും. ക്യാമ്പയിനു വേണ്ടി കുടുംബശ്രീക്ക് 20 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. വനിതാ സംരക്ഷണത്തിനും വികസനത്തിനുമായി 208 കോടി രൂപയാണ് അടങ്കൽ തുകയായി വകയിരുത്തിയിരിക്കുന്നത്. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട കുടുംബശ്രീക്കും വലിയ പരിഗണനയാണ് ബജറ്റിലുള്ളത്. 24 തിരുവനന്തപുരം.